അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലൈനിങ് ബ്ലൗസിൻ്റെ ആണ് അപ്പം നാൽപ്പത്തി നാലിഞ്ച് വണ്ണമുള്ള ചുറ്റളവുള്ള ചെസ്റ്റുള്ള ഒരു തയ്യൽ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ ഇട്ടത് പിന്നെ കട്ടിങ് ബോഡി പാർട്ടും പിന്നെ സ്ലീവ് തനിയെ പിന്നെ ലൈനിങ് വെട്ടുന്നത് അപ്പം നമുക്ക് ഇത് കറക്റ്റ് അളവിന് ഡാർട്ട് പിടിക്കുന്നത് നല്ല കൂടി വരുന്ന ഭാഗങ്ങളും ഇത് വരും പിന്നെ കൈവണ്ണം കിട്ടാത്തവർക്ക് എങ്ങനെയാണ് കൈവണ്ണം പിന്നെ പല ബ്ലൗസിനും കൈവണ്ണം കിട്ടില്ല അപ്പം ബ്ലൗസ് തയ്ക്കാൻ എങ്ങനെ കൈവണ്ണം കിട്ടുന്നു അതല്ല ഇത് വീഡിയോത്തേക്ക് വിശദമായിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇതാണ് ലൈനിങ് ബ്ലൗസിൻ്റെ വെട്ടി വെച്ചേക്കുന്ന ഭാഗങ്ങൾ ഇതാണ് ഞാൻ കഴുത്ത് വെട്ടിയിട്ടില്ല നല്ല നല്ല ഇതിൽ കൈ കഴുത്ത് വെട്ടില്ല ലൈനിങ്ങിനാണ് കൈ കഴു ഇത് വെട്ടി വയ്ക്കുന്നത് കഴുത്ത് വെട്ടിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അവിടെ ഒരു ഇട്ടിട്ടുണ്ട് അത് ഒരു സെൻ്ററിലൊരു ഇട്ട് ഇനി നമുക്ക് ആ മുട്ടപ്പിന്നൊക്കെ ഞാൻ വെട്ടാൻ നേരത്ത് കട്ട് ചെയ്ത് വെച്ചിരുന്ന അല്ല കുത്തി വെച്ചിരുന്നതാണ് അപ്പോൾ ഇനി ഇത് നൂത്ത് ഇത് ബാക്ക് പീസാണ് ഇത് നൂത്തെടുത്തതിന് ശേഷം നമുക്ക് നൂത്തെടുത്ത് തണ്ട നൂത്തെടുത്ത് ഇനി പിന്ന് കുത്തണം ഇനിയിപ്പം ഇനി ആ തയ്ക്കേണ്ടത് മടക്കി വെച്ചിരുന്ന ഭാഗമാണിത് ഇത് കട്ടിങ് കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണേ കട്ടിങ് എന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ സ്റ്റിച്ചിങ് വീഡിയോ ലെങ്തി ആവതുകൊണ്ടാണ് രണ്ട് മൂന്ന് പാർട്ടായിട്ട് തയ്യൽ ക്ലാസ്സിൽ പിന്നെ പറഞ്ഞു തരുന്നത് കാരണം വിശദമായിട്ടെല്ലാം പറഞ്ഞു തരുന്നുണ്ട് ഇതിനകത്ത് അത് ഇങ്ങനെ തയ്ച്ചാൽ മതി ലൈനിങ് ബ്ലൗസിൽ എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് മൊത്തത്തിൽ ഒരു തുണിയാക്കണം ആ ഷോൾഡർ മുതൽ മൊത്തത്തിൽ ഒരു തുണിയാക്കി എടുത്തിട്ടുണ്ട് അതിനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം വേണ്ട ഇതേമാതിരി കട്ട് ചെയ്യണം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഭാഗം വേണ്ടേ ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ് ലൈനിങ്ങിൻ്റെ ഇത് ഇനി ഇത് മടക്കി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം അതും കൂട്ടി യോജിപ്പിക്കാം ലൈനിങ്ങുമായിട്ട് അതാണ്ട് ഇതും അതേമാതിരി ഇരിക്കുകയാണ് ഞാൻ ഇതിൻ്റെ പിന്ന് ഊരിയിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ട ആ കണ്ട നോച്ചിട്ട് വച്ചേക്കുകയാണ് നോച്ച് ആ ഭാഗം വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്യാം ഇതേമാതിരി കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് പിൻ ചെയ്തതിന് ശേഷം തയ്ച്ചെടുക്കാം അതിൻ്റെ കറക്റ്റായിട്ട് ആ ഭാഗം വെച്ച് ഓരോ പീസ് എടുക്കണം അവിടെ നിന്ന് സൈഡിനൊക്കെ രണ്ടര ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് കഴുത്തിൻ്റെ അകലം അവിടെ വെച്ച് ഞാൻ നോച്ചിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അവിടെ വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം വേണ്ടേ ഇങ്ങനെ വെച്ചതിന് ശേഷം ഓരോ പീസും ഇതേമാതിരി രണ്ട് പീസ് താണ്ടേ ഒരു പീസ് ഞാൻ പിന്നുകുത്തി അടുത്ത പീസും പിന്നുകുത്തി ഇതേമാതിരി ഇനി തയ്ച്ചെടുക്ക ഇങ്ങനെ റൗണ്ടിന് രണ്ട് സൈഡും തയ്ച്ചെടുക്ക മറ്റേത് ഞാൻ തയ്ച്ചെടുത്ത കണ്ടില്ലേ അതേമാതിരി ഒരു പീസാക്കാം ഇതിനെ രണ്ട് തുണിയേം കൂടെ രണ്ടും തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കൗണ്ട് ഒരെണ്ണം തയ്ച്ച് അങ്ങനെ രണ്ടെണ്ണവും കട്ട് ചെയ്ത് ഇനി നമുക്ക് ഇതിന്റെ സ്ലീവ് വെട്ടണം സ്ലീവ് സാധാരണ എല്ലാവരുടെയും പ്രശ്നമാണ് സ്ലീവ് മുഴുക്കത്തില്ല വണ്ണം കിട്ടത്തില്ല കാരണം ഇത്രയും കുറവുണ്ട് അപ്പം എന്തോ ചെയ്യുന്ന രണ്ടര ഇഞ്ച് അധികം രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ച് അധികം വരുന്ന ഇപ്പം മൂന്ന് മൂന്നേകാൽ ഇഞ്ച് എടുക്കണം അപ്പം അധികം ഇട്ടെടുത്തോണം ബാക്കി നമുക്ക് തയ്യൽ തുമ്പ് കട്ട് ചെയ്യാധികം ഉള്ളത് എടുത്തിട്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് പീസാക്കി നമുക്ക് വേറെ രണ്ടര ഇഞ്ചാണ് കറക്റ്റ് വേണ്ടുന്നത് അല്ലെങ്കിൽ മൂന്നിഞ്ചോ ഒരു ശകലം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പിന്നെ കട്ട് ചെയ്ത് കളയാം ബ്ലൗസ് സ്ലീവ് യോജിപ്പിക്കാൻ യോജിപ്പിക്കാമെന്നേരത്ത് കണ്ട ഇതേമാതിരി കട്ട് പീസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കണം ഒരു പീസിനാണിത് അങ്ങനെ ഒരു പീസിന് രണ്ട് പീസ് അപ്പുറവും അപ്പുറോ തയ്ക്കാൻ വേണം ഇതേമാതിരി ഒന്ന് ചരിച്ച് കൊടുക്കണം ഒരു ഒന്നര ഇഞ്ച് താഴോട്ട് എടുത്തതിനു ശേഷം ഒന്ന് ചരിച്ചു കൊടുക്കണം കണ്ട ഇതേമാതിരി ഒന്ന് ചരിച്ചു കൊടുത്തിട്ട് ഒന്ന് വെട്ടിയാൽ മതി കണ്ടോ ഇനി ഒരു പീസിൽ വെട്ടണം പിന്നെ ലൈനിങ്ങിൻ്റെ അല്ലാത്ത ഇത് ആണ് അല്ലാതെ നല്ല പിന്നെ ബ്ലൗസിനും ഇതിനകത്ത് ഇതേമാതിരി വെട്ടിയെടുക്കണം ഇത് തയ്ക്കുന്ന വിധവും കാണിച്ചു തരാം അപ്പം ഒരു പീസ് ഒരു സ്ലീവിനായി ഇനി ഇത് ഈ അളവ് തന്നെ വെച്ച് ബാക്കിയുള്ള പീസുകളെല്ലാം കട്ട് ചെയ്തെടുക്കാം ഞാൻ അത് തന്നെ വെച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളും ഒരേ കണക്കിരിക്കും വലിയ നാല് പീസ് നാല് കൈകളും അതേമാതിരി നാല് ഒരു കൈക്ക് രണ്ട് പീസ് വീതം നാല് കൈക്ക് എട്ട് പീസ് വേണം അങ്ങനെ ഇനി മറ്റേതിന് താണ്ടേ ഇതും അതേമാതിരി ഞാൻ വെട്ടിയെടുക്കുക എല്ലാം ഞാൻ വെട്ടിയിട്ടുണ്ട് ഞാൻ തയ്ക്കുന്ന കാണിക്കാം വേണ്ട നോച്ചിട്ട് ഓരോരോ പീസിനകത്ത് കറുത്ത ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ട് താണ്ടേ കണ്ടോ ഇതും മുഴുക്കത്തില്ല ണ്ട ഇതേമാതിരി കുറവ് കുറവുണ്ട് അണ്ട നല്ല കുറവുണ്ട് ഈ പീസ് ഓരോന്നോരോന്ന് അങ്ങോട്ട് വെച്ച് കൊടുക്കാം നമുക്ക് ഇത്രയും പീസുകളുണ്ട് പിന്നെ ഒരു പീസ് എടുത്തിട്ട് ഒരു നമ്മുടെ കൈയുടെ പിന്നെ നൂത്തിട്ടതിന് ശേഷം ഒരു ഭാഗം എടുക്കുക എന്നിട്ട് ആ നേരെയുള്ള ഭാഗം ചരിഞ്ഞ ഭാഗം വെച്ച് തയ്ക്കരുത് നേരെയുള്ള ഭാഗം വെച്ചിട്ട് ആ ചരിവുള്ള ഭാഗം നേരെയുള്ള ഭാഗം കയ്യു ആയിട്ട് തയ്ച്ചിട്ട് ഒന്ന് പതിച്ച് വയ്ച്ചു കൊടുക്കുക അര ഇഞ്ച് തയ്യൽത്തുമ്പോഴണം അതിനും കൂടാണ് അര ഇഞ്ച് നമ്മൾ അധികം എടുത്തേക്കുന്നത് എന്താ ഇനി നമുക്കതൊന്ന് പതിച്ച് കഴിച്ചു കൊടുക്കാം അപ്പുറത്തെ സൈഡും ഇതേമാതിരി തയ്ക്കാം താ ഒരു സൈഡ് തയ്ച്ച് അടുത്ത സൈഡും ഇതേമാതിരി തയ്ക്കാം എനിക്കും അറിയില്ലായിരുന്നു ഇതേമാതിരിയൊക്കെ നമ്മൾ ഇതേമാതിരി തയ് അളവ് ബ്ലൗസ് കൊണ്ടുവരുമ്പോൾ നോക്കും നോക്കുമ്പോൾ എന്തുവാ അതിനകത്ത് ഇതേമാതിരി ജോയിൻറ്റ് കാണും നല്ല വണ്ണമുള്ളവരുടെ ബ്ലൗസ് അല്ലേ അപ്പോൾ ഇങ്ങനെ ജോയിൻ്റ് ഇല്ലാതെ പറ്റത്തില്ല അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിനനുസരിച്ച് തുണി തോനെ എടുക്കുന്നവരാണെങ്കിൽ ഇതിപ്പോൾ ഒന്നേകാൽ മീറ്ററൊക്കെ കാണത്തുള്ളൂ നല്ല വണ്ണമുള്ള ഉള്ളവരുടെ ഡോസ് ബ്ലൗസ് എത്രയും കുറയ്ക്കാവോ അത്രയും കുറച്ചാണ് അവർ കൊണ്ടുവരുന്നത് പിന്നെ നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാൻ രണ്ട് മൂന്നിഞ്ചുണ്ട് രണ്ടര ഇഞ്ചിൻ്റെ ആവശ്യം രണ്ടിഞ്ച് രണ്ടര ഇഞ്ചിൻ്റെ ആവശ്യമുള്ളു അപ്പോൾ നമുക്ക് ഇത് കഴി പിന്നെ ഇതെല്ലാം ഇതേമാതിരി തയ്ച്ച് കൊടു വെക്കാം അതെല്ലാം തയ്ച്ചിട്ടുണ്ട് ആകണ്ട എല്ലാത്തിലും ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ തയ്ച്ച് കാണിക്കുമ്പോഴേ വീഡിയോ ഒരുപാട് ലിങ്തിയാവും അതുകൊണ്ടാണ് ഒരെണ്ണം തയ്ച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ അപ്പോൾ അറിയാം മനസ്സിലാവുമല്ലോ ഇനിയിപ്പോൾ കൈക്ക് ഒരു ഒന്ന് നോച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ മടക്കി ഒന്ന് തയ്ക്കണം കൈ മടക്കി തയ്ക്കാൻ ഒര ഇഞ്ച് നമുക്ക് അകത്തോട്ട് ഹെമ്മിങ് ചെയ്യത്തില്ലേ നമ്മൾ കൈ ബോട്ടം അതേമാതിരി തയ്ക്കുക രണ്ട് കൈയുടെ ഇതേമാതിരി വെച്ച് ലൈനിങ്ങുമായിട്ട് കൂട്ടി യോജിപ്പിക്കുക ബ്ലൗസിൻ്റെ തുണി ഇതും അതേമാതിരി വെച്ച് യോജിപ്പിക്കുക ഇനി നമുക്ക് കാണി ഒന്ന് വലുതാക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തയ്ച്ചോണ്ടിരിക്കുമ്പം ഹെമ്മിങ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്താ കാണി വലുതാക്കി ഇട്ടിട്ട് നമുക്കൊന്ന് മിഷിനകത്തൊന്ന് ഓട്ടിച്ചടിച്ച് കൊടുക്കും അപ്പം ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് ചെയ്തതിന് ശേഷം ഇതങ്ങ് ഒട്ടിച്ച് കളയാം ഇനി നമുക്ക് കാണി സാധാരണ നിലയിലാക്കി എടുക്കണം അതാണ്ട് സാധാരണ നിലയിലാക്കി എടുത്ത് നമുക്ക് ഇതാണ്ട് ആ സ്ലീവ് ഒന്ന് ലൈനിങ്ങുമായിട്ട് ഒരു തുണിയാക്കണം തുണിയാക്കി മറ്റേ സ്ലീവും ഇതേമാതിരി ഒരു തുണിയാക്കി എടുക്കാം എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പം കറക്റ്റ് അളവിന് രണ്ടും കൂടെ ചേർത്ത് വെച്ച് കറക്റ്റ് അളവിന് വെട്ടണം ഇതാണ്ടാ ഇനി നമുക്ക് ഡാർട്ട് കറക്റ്റ് ഡാർട്ട് ഇതേമാതിരി വെട്ടി വരച്ചിട്ട് നിന്ന് തയ്ച്ച് നോക്കി കറക്റ്റ് കിട്ടും എന്താണ്ടേ ആ പടിയുടെ ഭാഗത്തുനിന്ന് ഒരു മൂന്നിഞ്ച് എടുക്കുക പിന്നെ ഒരു മൂന്നിഞ്ച് അങ്ങനെ ഒരു കണക്ക് നീ കറക്റ്റ് അളവായിരുന്നു ഇത് വേണ്ട എന്നിട്ട് അതിൻ്റെ പകുതി ഒന്നര എടുക്കുക എന്നിട്ട് മുകളിലോട്ടൊരു മൂന്ന് നിങ്ങളുടെ അളവ് ബ്ലൗസ് എത്ര അത് തന്നെ എടുക്കണം ഇതിൻ്റെ അളവ് ബ്ലൗസ് ഇതായിരുന്നു ഈ ബ്ലൗസിൻ്റെ അളവ് ബ്ലൗസ് ഇങ്ങനെ അളവ് ആ അളവ് ബ്ലൗസും പ്രകാരം തന്നെ എടുക്കണം അപ്പം ഒട്ടും ഇതാവത്തില്ല മൂന്നിഞ്ച് അവിടുത്തെ ചരിച്ചങ്ങോട്ട് വരച്ചു കൊടുക്കുക മുകളിലോട്ട് ഒരു മുക്കാലിഞ്ച് അല്ലെങ്കിൽ ഒരിഞ്ച് അടയാളം ചെയ്യുക അതുകൊണ്ട് ആ പോയിന്റിൽ നിന്നാണ് സാധ സൈഡിലോട്ടുള്ള ആ നമ്മുടെ ഹൂക്ക് വെക്കുന്ന പടിയുടെ ഭാഗത്തുള്ള ഡാർട്ട് പിടിക്കുന്നത് അതും ഒരു രണ്ടര ഇഞ്ച് എടുക്കുകയാണ് രണ്ട് രണ്ടരയൊക്കെ എടുക്കാം നമുക്ക് എന്നിട്ട് ഒന്ന് കാലിഞ്ച് ഇനി ഒരു കാലിഞ്ചാണ് അവിടെ അടയാളം ചെയ്യേണ്ടത് ആദ്യം ഒന്നര ഇഞ്ച് ഒന്നര ഒന്നര മൂന്നിഞ്ചാണ് ഇതിപ്പം കാലും കാലും അര ഇഞ്ച് നേരെ വരച്ചിട്ട് കാലിപ്പുറം കാലപ്പുറവും ഒരു കാ ഒരു വരേ കാലി വരച്ചിട്ടുള്ളൂ ഒന്ന് ആ വര വെച്ച് തയ്ക്കാം ഇനി ഒരു നാലര ഇഞ്ച് എടുത്ത് കാലിഞ്ച് എടുത്തതിന് ശേഷം അടിയിലോട്ട് ഒരു നാലര ഇഞ്ച് അതൊക്കെ അളവ് ബ്ലൗസിൻ്റെ അനുസരിച്ച് എടുക്കണം ഇപ്പോൾ വണ്ണം ഇല്ലാത്തവരോടാണെങ്കിൽ അതിനനുസരിച്ചുള്ള എടുത്താൽ മതി ഇതിപ്പോൾ നല്ല വണ്ണം ഞാൻ പറഞ്ഞില്ല നല്ല വണ്ണമുള്ള ആരുടെ നാൽപ്പത്തി നാല് ഇഞ്ച് വണ്ണമുള്ള ആളിൻ്റെ ബ്ലൗസാണിത് ഉണ്ടോ നല്ല നീളവും നല്ല വണ്ണമുള്ള ആളാണ് അപ്പോൾ ഒരു ഡാർട്ട് തെ വരച്ച് തീർന്ന് ഇനി അടുത്തതും കൂടെ വരച്ച് എടുക്കുക ആ രണ്ടും വരച്ച് ഒരേ കണക്ക് വരണം ഡാർട്ടുകൾ ഒരു ശകലോ മാറിപ്പോ തയ്ക്കുമ്പോഴും അതേമാതിരി തന്നെ ഇരിക്കണം ഇതേമാതിരി ഇരിക്കണം ഇനി ബാക്ക് പീസിൻ്റെ ഡാർട്ടാണ് ആ ഷോൾഡറിൻ്റെ പകുതി എടുത്ത് താഴെ അട എടുത്തതിന് ശേഷം മുകളിലോട്ട് നാല് പിന്നെ അപ്പറോ അപ്പറോ അര ഇഞ്ച് വീതം എടുത്തിട്ടുണ്ട് കണ്ട ഇതേമാതിരിയാണ് ബാക്ക് പീസിലെ ഡാർട്ടും എടുക്കുന്നത് ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാൻ ഡാർട്ടുകൾ വേണ്ട ഇത് ആ നേരെയുള്ള വരെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ ഒന്നര ഇഞ്ച് എടുത്തില്ലേ ആ ഭാഗം വെച്ചൊന്ന് ത തയ്ച്ചു കൊടുത്ത് അതൊരെണ്ണം തയ്ച്ചു കൊടുത്ത് ഇനി അടുത്ത പീസും അത് ആ തയ്യൽ അവിടെ ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത പീസും ഇതേമാതിരി എടുത്ത് തയ്ക്കാം വേണ്ട എന്നിട്ട് അര ഇഞ്ച് തുമ്പ് ഇട്ട് കൊടുക്കണം അല്ലാതെ ഈ അറ്റത്ത് വെച്ച് കട്ട് ചെയ്യരുത് ഇനി കാലിഞ്ചിൻ്റെ തുമ്പ് ഡാർട്ട് പിടിക്കാം കാലിഞ്ചിൻ്റെ ഡാർട്ട് അല്ലെങ്കിൽ ടക്കെന്ന് പറഞ്ഞാലും മതി പോയിന്റ് ഓരോരുത്തർ ഓരോ നാട്ടിലും ഓരോ ഭാഷകളാണ് പറയുന്നത് ഞങ്ങളൊക്കെ ഡാർട്ട് പോയിന്റ് കപ്പ് എന്നൊക്കെ പറയും ഇനി അതേ പിന്നെ അളവ് വെച്ച് മറ്റേതും തയ്ച്ച് ഇനി കൈക്കുഴിയുടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കൈക്കുഴിയുടെ അളവ് എടുക്കുമ്പോഴേ നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ഇനി മറ്റേ കൈക്കുഴിയുടെ അടയാളം വെച്ച് അതും തയ്ക്കാം നമ്മൾ വരച്ച് വെക്കിച്ചെങ്ങുന്നതുകൊണ്ട് തെറ്റാതെ തയ്ക്കും ആ വരയെക്കൂടെ തന്നെ ഒട്ടും സ്ഥാനം മാറിപ്പോകത്തില്ല ആ വരയെക്കൂടെ തയ്ച്ചു എന്നാലും തയ്ച്ച് തീർപ്പം ഒന്ന് നോക്കണം സ്ഥാനം മാറിപ്പോയാൽ പോയിൻറ്റ് തമ്മിൽ വ്യത്യാസം അതായത് രണ്ടാമത്തെ ഡബിൾ സ്റ്റിച്ച് ചെയ്യുവാണ് അത് മറ്റേതും അതേമാതിരി തയ്ക്കുക അങ്ങനെ തേണ്ട കപ്പ് നല്ല വന്ന് കണ്ട ഇതും അതേമാതിരി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കണ്ട കറക്റ്റ് പോയിന്റിൽ വന്നിട്ടുണ്ട് കറക്റ്റ് പോയിന്റിൽ വന്ന് ഇനി നമുക്ക് കട്ടിങ് തയ്ക്കാം അല്ല ബാക്ക് പീസിൻ്റെ കട്ടിങ് പിന്നെ തയ്ക്കാം ബാക്ക് ബാക്ക് പീസിൻ്റെ ഡാർട്ട് നമ്മൾ ഇഞ്ച് മുകളിലോട്ട് എടുത്തതിന് ശേഷം അപ്പുറം അപ്പറോം അര ഇഞ്ച് വീതം എടുത്തില്ലേ ആ ഡാർട്ടാണിത് അത് തയ്ച്ചതിന് ശേഷം നമുക്ക് പടിയും തയ്ക്കണം ഇതിൻ്റെ പടിയും തയ്ക്കണം അങ്ങനെ അത് തയ്ച്ച് തീർന്നു ഇനി പടി ഒന്നര ഇഞ്ച് വീതിയും നീളം ഈ ബാക്ക് പീസിൻ്റെ വേസ്റ്റ് ഭാഗത്തിൻ്റെ നീളവും എടുക്കണം ശകലം അധികം ഇട്ടെടുക്കണം എന്തിനാന്ന് ഇവിടെ ഒരു പോയിൻ്റ് വെച്ച് ഇട്ട് കൊടുക്കണം ചുളുക്കം ഇല്ലാതിരിക്കാൻ വേണ്ടി അടുത്ത ഡാർട്ടിൻ്റെ അടുത്തും ഒരു ചുളുക്കം ഇട്ട് കൊടുക്കണം അങ്ങനെയാണ് ഡാർട്ട് ചുളുക്കം ഇല്ലാതെ തയ്ച്ചെടുക്കുക ഇല്ലെങ്കിൽ പൊളഞ്ഞു പോകും ഇനി നമുക്കൊന്ന് പതിച്ച് വെച്ച് കൊടുക്കണം ആ നമ്മൾ തയ്ച്ച പടി ഉണ്ടല്ലോ ആ പടിയിലോട്ട് വെച്ചൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നേ ഇത് തയ്യൽ ക്ലാസ് അറിയാൻ വയ്യാത്ത ഇനി ഞാൻ വലിയ അറിയാൻ വയ്യാത്തവർക്കുള്ളതാണ് ഇനി ഞാൻ വലിയ കാണി ഇട്ടിട്ട് ഇതൊന്ന് പിന്നെ വലിയ കാണിയിൽ അടിച്ചു കൊടുക്കുക എന്തിനാ ഹെമ്മിങ് ചെയ്യുമ്പോൾ ഇതങ്ങ് പൊട്ടിച്ച് കളയാം അല്ലെങ്കിൽ ഇത് നമ്മൾ ഹെമ്മിങ് ചെയ്യാൻ സമയമില്ല അതുകൊണ്ടാണ് വേണ്ട അങ്ങനെ അത് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആണ് തയ്ക്കുന്നത് മൂന്ന് കട്ടിങ് വേണം ഒരു പീസിൽ ഒരു ഫ്രണ്ടിലത്തേക്ക് അങ്ങനെ ആറ് ആണ് ആദ്യം ഞാൻ ഒരു പീസ് എടുത്തിട്ട് അതിന് ശേഷം പിന്നെ ഇതാണ്ട രണ്ടിൻ്റെ ഓരോ പീസാണ് രണ്ട് ഭാഗത്തെ ഓരോ പീസ് തിരിച്ചു മറിച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് യഥാർത്ഥത്തിലുള്ള പീസ് അങ്ങോട്ട് നടുക്ക് വെച്ച് കൊടുക്കാം യഥാർത്ഥത്തിലുള്ള പീസ് നടുക്ക് അപ്പുറം അപ്പുറവും ഇനി ഓരോ പീസ് വെച്ച് കൊടുക്കണം നടുക്ക് വരുന്നത് നമ്മൾ ബ്ലൗസിൽ നിന്ന് വെട്ടിയ പീസ് എടുത്ത് നടുക്ക് വെച്ച് കൊടുത്താൽ തെറ്റത്തില്ല എന്നിട്ട് ലൈനിങ്ങിൻ്റെ പീസ് കറുപ്പാണെങ്കിൽ ഒരു ഭാഗത്ത് കറുപ്പ് മേളി വരണം ഒരു ഭാഗത്ത് ബ്ലൗസിൻ്റെ ഭാഗത്ത് മേളി വരണം അങ്ങനെ വെച്ചാൽ അങ്ങനെ നിങ്ങൾ തയ്ച്ച് കൊടുക്കും നടുഭാഗത്ത് രണ്ടിൻ്റെ വരണം എന്നിട്ട് ലൈനിങ്ങിൻ്റെ ഭാഗം ഒരെണ്ണം തിരിച്ചു മറിച്ച് വിട്ട് കൊടുക്കണം ഇനി ഒന്ന് വലത്തോട്ട് ഒരു ലൈനിങ് വലത്തോട്ട് തയ്ക്കുമ്പം ഒരു പിന്നെ ലൈനിങ് ഇടത് ഭാഗം ഉണ്ടല്ലോ വലത്തും ഇടതു വെച്ചാൽ വലത്തേക്കായിരിക്കുന്ന ഭാഗവും ഇടത്തേക്കായി ഇനിയിപ്പം ഞാൻ ഇടത്തേക്കായിരിക്കുന്ന ഭാഗമാണ് ഇത് തയ്ക്കുന്നത് ഇടത്തേക്കയുടെ ഭാഗം കണ്ടോ ആ ലൈനിങ്ങിൻ്റെ ബ്ലൗസ് ഇങ്ങനെ ആയിരിക്കുന്നത് ഇനി അടുത്തതിൻ്റെ ഞാൻ വലത് വലത്തേക്കൈ ഇരിക്കുന്ന ഭാഗമാണ് ഞാൻ വെച്ച് തയ്ക്കുന്നത് കണ്ട അങ്ങനെയാണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വരുന്നത് അല്ലാതെ ഒരേ സൈഡിൽ വെച്ച് തയ്ച്ചാൽ തിരിഞ്ഞു പോവും പിന്നെ നമ്മൾ അഴിക്കേണ്ടി വരും ഈ കട്ടിങ്ങിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഇനി നമുക്കിതിനെ ഒരു തുണിയാക്കണം ഒരു തുണി വേണ്ട ലൈനിങ്ങാണ് നമ്മൾ ആദ്യം പെട്ടിയത് അപ്പോൾ ആ കറക്റ്റ് അളവ് ലൈനിങ്ങിന് ആ ലൈനിങ് വെച്ചങ്ങ് ത അങ്ങ് തയ്ച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പിന്നെ തുമ്പൊക്കെ അങ്ങ് വെട്ടിക്കളയാം കുത്തി നിർത്തിക്കൊണ്ട് എടുക്കാം നീ അടുത്തതും അങ്ങനെ അങ്ങ് തയ്ച്ചു കൊടുക്കാം നീ മറ്റേ പീസും തിരിച്ച് വെച്ച് ഇതേമാതിരി തയ്ക്കാം ഒരു സൈഡ് അപ്പുറത്തു നിന്ന് തുടങ്ങി ഒരു സൈഡ് ഇപ്പുറത്തു നിന്ന് തുടങ്ങി വേണ്ട അങ്ങനെ രണ്ടും തയ്ച്ച് തീർന്ന് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്യാം ഈ തയ്യൽത്തുമ്പെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് കട്ട് ചെയ്ത് അടുത്തതും കട്ട് ചെയ്ത് ഇനി അത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് ഒരു നോച്ചിട്ട് കൊടുക്കണം കാരണം നമ്മൾ നമ്മളിനി നട വേണ്ട ഇത് രണ്ടും ഒരേമാതിരി വന്നിരിക്കുന്ന കണ്ടാ ഇതിങ്ങ് തിരിച്ച് വെച്ചിട്ട് നോച്ചിട്ട് കൊടുക്കുമ്പോഴേ കറക്റ്റ് അടയാളം കിട്ടും അപ്പോൾ നമ്മൾ ബ്ലൗസിന് പിന്നെ പീസിലോട്ട് വെച്ച് കൊടുക്കുമ്പം നല്ല കറക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ചോക്ക് വെച്ച് വരച്ചു കൊടുത്താലും മതി ചോക്ക് വരച്ച് വെച്ച് വര അടയാളം ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ബ്ലൗസിൻ്റെ പീസിലും അടയാളം വെച്ച് കൊടുത്ത് ആ അടയാളം വെച്ച് തയ്ച്ചു തയ്ക്കാം അണ്ട് ആ ഡാർട്ടൊക്കെ ഒന്ന് പിടിച്ച് ഒതുക്കി കൊടുക്കണം അന്നേരം അവിടെ നല്ല ഇതായിട്ട് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് കൊടുക്കണം ഡബിൾ സ്റ്റിച്ച് ചെയ്യണം ഒരു ഭാഗം തയ്ച്ച് ഇനി അടുത്ത ഭാഗം തയ്ക്കുക ഇതേമാതിരി തന്നെ മറ്റേതും മറ്റേ പീസും ഡാ ഈ അളവ് തന്നെ എടുത്ത് വെച്ച് തയ്ക്കണം ഒരേ കണക്ക് വരണം തയ്യൽ തയ്യൽ തയ്യലൊക്കെ കട്ടിങ് എല്ലാവർക്കും കട്ടിങ് ബ്ലൗസ് ഭയങ്കര പാടാന്ന് പറയും പക്ഷേ പാടൊക്കെയാ ഇതേമാതിരിയൊക്കെ പിന്നെ പോയിന്റുകളൊക്കെ നോക്കി തയ്ച്ചാൽ മതി ഇച്ചിരി മെനക്കെട്ട ജോലിയാണ് ബ്ലൗസ് പയ്യ് ബ്ലൗസ് തയ്യൽ ചുരിദാറാകുമ്പോൾ പെട്ടെന്ന് അടിച്ചു പോകും പക്ഷേ ഇതങ്ങനല്ല അതായത് ഒരേമാതിരി വന്നത് കണ്ട കണ്ട ഇതേമാതിരി ഇരിക്കണം കട്ട് കട്ടിങ്ങും ഒരേ മാതിരി ഡാർട്ട് രണ്ടും ഒരേ പോയിന്റിൽ വരണം ഇനി നമുക്ക് നമുക്കിതാ ഹൂക്ക് സ്റ്റാൻഡ് ചീത്ത വശത്തുനിന്ന് നല്ല വശത്തോടാണ് ഹൂക്ക് സ്റ്റാൻഡ് വെച്ച് കൊടുക്കേണ്ടത് ബ്ലൗസിൻ്റെ ചീത്തവശം എടുത്തതിന് ശേഷം നമ്മൾ രണ്ടിഞ്ചിൻ്റെ പടി വെട്ടിയിട്ടുണ്ട് കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ ഇതെല്ലാം വെട്ടി നിന്ന് കാണിച്ചിട്ടുണ്ട് എന്നിട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് കൊടുക്കണം എന്നിട്ട് അകത്തോട്ട് മടക്കി വെച്ച് കൊടുക്കണം എന്നിട്ട് കെട്ടിട്ട് തയ്ക്കണം ഇത് ഇനി ഒന്ന് പതിച്ച് തയ്ക്കുന്നത് നല്ലതാണ് ഞാൻ നേരത്തെ ഒന്നും പതിച്ചൊന്നും തയ്ക്കത്തല്ല പക്ഷേ പതിച്ച് ഇങ്ങനെയൊക്കെയുള്ള തുണിക്ക് പതിച്ച് തയ്ച്ചാലേ നല്ല ഇതായിട്ട് ഇരിക്കത്തുള്ളൂ അത് അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നോളൂ ഇത് കണ്ട ഇനി നമുക്ക് ഇത് ഹൂക്കിൻ്റെ ഓരോ ഭാഗവും പിന്നെ ഒരു അഞ്ച് ഹൂക്ക് വെക്കണം ചിലതിന് നാലിഞ്ചായാലും നാല് ഹൂക്കായാലും മതി ഞാൻ ഈ ബ്ലൗസിനൊക്കെ അഞ്ച് വെക്കും അടുപ്പിച്ച് ഹൂക്ക് വെക്കും എന്നിട്ട് മുകളിൽ ഒരു അര ഇഞ്ച് താഴ്ത്തി ഇടാവും ഹൂക്ക് കാരണം അടിയിലായി ഏറ്റവും അടിയിൽ ഇടണം ഒരണം ഏറ്റവും മുകളിൽ അര ഇഞ്ച് കാരണം മേളി കഴുത്തിൻ്റെ ക്രോസ് പീസ് തയ്യൽ വരും അതിൻ്റെ തയ്യൽത്തുമ്പും കഴിഞ്ഞതിന് ശേഷം വേണ്ട അതാണ് അര ഇഞ്ച് താഴ്ത്തി എടുത്തേക്കുന്നത് നമുക്ക് വി ഷേപ്പിൽ വേണം ഹൂക്കിൻ്റെ കുളുത്തിൻ്റെ ഇത് ഇത് വെക്കാതെ ഒരു കാലിഞ്ച് അകലവും കൊടുക്കണം ആ കുളുത്തിൻ്റെ അകലത്തിന് അല്ലെ തിരിച്ച് വെച്ചതിന് ശേഷം ഒന്ന് വന്ന് കുത്തി നിർത്തിക്കൊണ്ട് തിരിച്ചൊരു കാലിഞ്ച് ഒരു വാ അതിന് ഹൂക്കിടാനുള്ള വാ വിസ്താരം വേണം അവിടെ കുത്തി നിർത്തിക്കൊണ്ട് എടുക്കണം അടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് ഇട്ടേക്കൊണ്ട് എളുപ്പം ആ പോയിൻറ്റിനനുസരിച്ച് അവിടെയൊക്കെ ഡ ഡാർട്ട് പിടിച്ചു കൊടുക്കുക ആ ഡാർട്ടല്ല ഹൂക്ക് സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക യുന്നവർക്ക് അങ്ങനെയും വരിക അയി വരികയും ചെയ്യുക ഹൂക്കിൻ്റെ ഇത് കൈ ശുചി നൂലും വെച്ച് അരിയും അവസാന അത് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ഇനി അവസാന അര ഇഞ്ചിൻ്റെ താഴ്ത്തിക്കൊണ്ടാണ് ഞാൻ എടുക്കുന്നത് ഹുക്ക് സ്റ്റാൻഡ് കുത്തി നിർത്തി തിരിച്ച് വന്ന് വി ഷേപ്പിലാണ് ഇത് വരുന്നത് ഇനി നമുക്ക് ഞറക്കാം തയ്യൽ തുമ്പെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാ കണ്ട നല്ല എന്ത് നീറ്റായ തയ്ച്ചേക്കുന്നത് ഇതാ കപ്പൊക്കെ നല്ല വൃത്തിക്ക് വന്ന് ഇനി ഹൂക്ക് വെക്കാനുള്ള പടി മടക്കി തയ്ക്കണം ഒരു അര ഇഞ്ച് മടക്കി തയ്ക്കണം ഒന്നര ഇഞ്ചാണ് ഇതിനെടുക്കുന്നത് മറ്റേതിന് രണ്ടും ഇനി നമുക്ക് നല്ല വശത്തുനിന്ന് ചീത്തവശത്തോട്ടാണ് ഇത് പോവേണ്ടത് മറ്റേത് ചീത്തവശത്ത് നല്ല വശത്താണെങ്കിൽ ഇത് നല്ല വശത്തു നിന്ന് ചീത്തവശത്തോട്ട് തയ്ച്ച് അടിച്ച് തിരിച്ചു ഇടണം തയ്യൽത്തുമ്പ് ഇഞ്ച് മേളിലും അടിയിലും തയ്യൽത്തുമ്പ് ഇടണം മുകളിൽ അരയിഞ്ച് അടിയിൽ അര അരയിഞ്ചിട്ടാലും കുഴപ്പമില്ല വേണ്ട ഒന്ന് മടക്കി കൊടുക്കണം നമ്മൾ തയ്യൽത്തുമ്പ് അധികം ഇട്ടത് അകത്തോട്ട് മടക്കി കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് കെട്ടിട്ട് തയ്ച്ച് കുത്തി ഇറക്കി കുത്തി അവിടെ നിർത്തിയതിന് ശേഷം നീ തയ്ച്ച് കൊടുക്കണം പടിയാണ് ഹൂക്ക് വെക്കാനുള്ള പടിയാണിത് അങ്ങനെ അതും തയ്ച്ച് തീർന്ന് അതിൻ്റെ ബാക്കി ബാലൻസ് ഉള്ള ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി തയ്ച്ച് തീർന്ന എല്ലാം നല്ല നീറ്റായിട്ട് തയ്ച്ചിട്ടുണ്ട് ഹൂക്കും ഹുക്ക് വെക്കുന്ന പടി ഹുക്ക് സ്റ്റാൻഡ് വെക്കുന്ന പടി എല്ലാം തയ്ച്ചിട്ടുണ്ട് ഇനി തോൾ യോജിപ്പിക്കുക തോളെന്ന ഷോൾഡർ തോൾ യോജിപ്പിക്കുക അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിൽ വെച്ചൊന്ന് യോജിപ്പിക്കുക കെട്ടിട്ട് വേണം തയ്ക്കാൻ ആദ്യം കഴുത്ത് ഭാഗം വെച്ചാണ് തയ്ക്കേണ്ടത് പിന്നെയാണ് കൈക്കുഴിയിൽ വെച്ച് തിരിഞ്ഞു പോവരുത് ആദ്യം കൈക്കുഴി കൈ കഴുത്ത് ഭാഗം തയ്ക്കണം പിന്നെ കൈക്കുഴിയിലോട്ട് ലാസ്റ്റ് കൊണ്ടിറക്കാവണ്ടേ ഇതും അതേമാതിരി കഴുത്ത് ഭാഗം ആദ്യം തയ്ക്കും കാരണം ശകല വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് കൈക്കുഴിയുടെ ഭാഗം വെട്ടിക്കളഞ്ഞാലും കുഴപ്പമില്ല കഴുത്ത് ഭാഗം വെട്ടരുത് ഒരിക്കലും അങ്ങനെയാണ് ഈ വെട്ടുമ്പോഴാണ് കഴുത്തിറങ്ങിപ്പോയി മലന്നു പോവുകയൊക്കെ ചെയ്യുന്നത് ഇനി നമുക്കിവിടെ ഇവിടുത്തെ അധികമുള്ള തയ്യത കട്ടിങ്ങിൻ്റെ ബാലൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമുക്ക് കൈക്കുഴി ഒരേമാതിരി താഴേന്ന് മുകളിലോട്ട് വന്ന് ഒരേമാതിരി എടുത്തു വെച്ചതിന് ശേഷം എന്താ ഇനി ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയണം കൈയുമായിട്ട് യോജിപ്പിക്കുന്നതിന് മുന്നേ ഇതെല്ലാം ചെയ്തതിന് ശേഷം സ്ലീവ് യോജിപ്പിക്കാവൂ അല്ലെങ്കിൽ കയറി ഇറക്കം വരും നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പം കയറി ഇറക്കം വരും ഇനി നമുക്ക് ആ സ്ലീവ് നോക്കി വെച്ച് ഇതാകണ്ട ഇതേമാതിരി എടുത്തതിന് ശേഷം ഇത് കൈക്കുഴിയായിട്ട് യോജിപ്പിക്കാം പിടിച്ച് പിടിച്ച് കൊടുക്കണം കൈ വലിക്കുകയേ ചെയ്യരുത് സ്ലീവ് ഇനി തിരിച്ചു വെച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മറ്റേ കയ്യും ഇതേമാതിരി മറ്റേ ഭാഗവും ഇതേമാതിരി തയ്ക്കുക അടുത്ത സ്ലീവും ഇതേമാതിരി തയ് തന്നെ തയ്ക്കുക വേണ്ട അധികം വരുന്ന നമുക്ക് കട്ട് ചെയ്ത് കളയാം വേണ്ട ഒരേ സൈ കണക്ക് രണ്ട് ഭാഗവും അധികം വരണം ഇനി നമുക്ക് കൈ കൊണ്ട് ആ നഗരം വെച്ചൊന്ന് വരച്ചു കൊടുക്കാം അപ്പം നല്ല നല്ല ഒതുക്കം കിട്ടും കിട്ടാൻ വേണ്ടിയാണ് ഇത് ആ ഇപ്പം ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ രണ്ട് ഭാഗം ഇതും അതേമാതിരി തയ്ച്ച് കൊടുക്കാം അങ്ങനെ ഭാഗമൊക്കെ തയ്ക്കു തയ്ച്ച് തീരാറായി രണ്ടാമത്തെ സ്ലീവ് തയ്ച്ച് തീരാറായി ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അധികം ഉള്ളത് ബാക്കി അവസാനം വരുമ്പോൾ അധികം ഉള്ളതൊക്കെ കട്ട് ചെയ്യണം അതും ഇതേമാതിരി ഒന്ന് വരച്ചു കൊടുക്കുക നീ കൈ കൂട്ടി യോജിപ്പിക്കുക അവരവരുടെ കൈ എത്ര വണ്ണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വെറുതെ ഒരടി അടിക്കും പിന്നെ ഞാൻ യഥാർത്ഥ വണ്ണം പിടി ആദ്യം ചുമ്മാ ഒന്ന് ചെയ്തു കൊടു അടിച്ചു കൊടുക്കും യഥാർത്ഥ വണ്ണം പിന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടെ തയ്യലിട്ട് കൊടുക്കും ചുമ്മാ അടിക്കുക നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം ഏതാന്ന് വെച്ചാൽ ഏത് അളവ് ഏതാന്ന് വെച്ചാൽ അതേമാതിരി വണ്ണം കുറച്ച് കൊടുക്കുക മറ്റേ ഭാഗവും ഇതേമാതിരി തന്നെ തയ്ക്കുക അങ്ങനെ അതും ഞാൻ തയ്ച്ച് തീർന്നു ഇനി നമുക്ക് തയ്ച്ച് തീർന്ന് ഇനി കഴുത്താണ് തയ്ക്കേണ്ടത് ക്രോസ് പീസ് എടുത്ത് ഒരു കോ ഒരു കോണ് എന്ത് താഴ്ന്ന ഭാഗവും ഒരു കോണ് മുകളിലെ അങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എടുക്കുക ഒരു കൊമ്പപ്പുറവും ഒരു കൊമ്പിപ്പുറോ ആയിട്ട് തയ്ച്ച എല്ലാ പീസും ഇതേമാതിരി യോജിപ്പിക്കുക ഇതേമാതിരി ക്രോസ് പീസ് നേരെ വെച്ച് കൊടുക്കരുത് ചരിച്ച് ചരിച്ച് വെച്ച് കൊടുക്കണം വളഞ്ഞ വളഞ്ഞ ഭാഗങ്ങളല്ലേ കഴുത്ത് അപ്പോൾ വളഞ്ഞു വരാൻ വേണ്ടിയാണ് ഇങ്ങനെ തയ്ച്ച് കൊടുക്കുന്നത് ക്രോസ് പീസ് അതും അങ്ങനെ തയ്ച്ച് വെച്ചിട്ട് നമുക്ക് ബ്ലൗസിനകത്തോട്ട് യോജിപ്പിച്ചു യോജിപ്പിക്കാം അധികം തയ്യൽ തുമ്പിട്ടതിന് ശേഷം വേണം ബ്ലൗസിനകത്തോട്ട് യോജിപ്പിക്കാൻ താണ്ടേ അധികം തയ്യൽ തുമ്പിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ബ്ലൗസിൻ്റെ കഴുത്ത് ഭാഗം വെച്ച് കെട്ടിട്ട് തയ്ക്കണം കാലിഞ്ചേ തയ്യട്ടുമ്പോൾ എല്ലാവരും അരയിഞ്ചിടുകയാണെങ്കിൽ ഇവിടെ കാലിഞ്ചേ തയ്യേത്തും ഇടാവും കഴുത്തിന് പിന്നെ ക്രോസ് പീസ് വലിക്കരുത് കഴുത്ത് വലിക്കരുത് പെതുക്ക പെതുക്കെ പിടിച്ച് ഇത് സമാധാനത്തിൽ കഴുത്ത് തയ്ച്ചു കൊടുക്കാവും അടിയങ്ങ് ചുളുക്ക് വരരുത് മൊത്തത്തിൽ ഇതങ്ങ് തയ്ച്ചു കൊടുക്കാം അതും തയ്ച്ച് തീർന്ന് കെട്ടിട്ട് ഞറക്കാം ഇനി നമുക്ക് പതിച്ച് തയ്ച്ചു കൊടുക്കാം ഒന്ന് കട്ട് ചെയ്യണം ചരിച്ചൊന്ന് കട്ട് ചെയ്യണം ഈ തയ്യൽത്തുമ്പുകളെല്ലാം ഒന്ന് ഇതേമാതിരി ഒന്ന് തയ്യലിൽ കയറാതെ ചരിച്ച് വെട്ടി കൊടുക്കണം എന്നിട്ട് ഈ പിന്നെ ക്രോസ് പീസ് ഒന്ന് മടക്കി ഒന്ന് തയ്ച്ച് കൊടുക്കണം വേണ്ട ഇതേമാതിരി ഒന്ന് മടക്കി താണ്ടേ തയ്ച്ച് ഒരു കാലിഞ്ച് വീതി മതി കാലിൽ കാലല്ല അരയല്ല അതിൻ്റെ ഇടയ്ക്കുള്ളൊരു പോയിൻ്റ് ഉണ്ടല്ലോ അത്രയും വീതി മതി കാലാവുമ്പോൾ ഒരുപാട് അങ്ങ് കുറയും അരയാകുമ്പം കൂടുതലാവും അങ്ങനെ ഇത് മൊത്തത്തെ അങ്ങ് തയ്ച്ചിറക്കണം വേണ്ട എല്ലാം തയ്ച്ച് തീർന്ന് ഇനി ഹെമ്മിങ് ചെയ്യണം ഹൂക്ക് വെക്കണം അതെല്ലാം വേണ്ട ഹെമ്മിങ് ചെയ്ത് ഹൂക്കും വെച്ചിട്ടുണ്ട് ഞാൻ ഇത് കാണിച്ച് തരാം അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റത്തില്ല വീഡിയോ ഒരുപാട് ആവുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും